കൗമുദി ന്യൂസ് ട്രാക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പത്രങ്ങൾ ചർച്ച ചെയ്യുന്ന മുഖപ്രസംഗങ്ങളിലെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ 700 കോടി കൂടി കേന്ദ്രം നൽകണം, ഇതാണ് കേരള കൗമുദിയുടെ മുഖപ്രസംഗം ചർച്ച ചെയ്യുന്നത്. അതായത് UAE സർക്കാർ പ്രഖ്യാപിച്ച, കേരളത്തിന് പ്രഖ്യാപിച്ച 700 കോടി രൂപ വിദേശ സഹായം ഇപ്പോൾ വേണ്ടെന്നാണല്ലോ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. ഈ നിലപാട് അങ്ങനെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ 700 കോടി രൂപ കേന്ദ്രം കേരളത്തിന് നൽകണം. ഈ ഒരു നിർദ്ദേശമാണ് ഈ മുഖപ്രസംഗത്തിൽ കേരള കൗമുദി മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രളയ ദുരന്തത്തിൽ തലവരെ മുങ്ങി കൈകാലിട്ടടിക്കുന്ന കേരളത്തിന് 700 കോടി രൂപ സഹായമായി നൽകാമെന്ന UAE വാഗ്ദാനം സ്വീകരിക്കേണ്ടതില്ലെന്ന മോദി സർക്കാരിൻ്റെ തീരുമാനം മറ്റൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് എന്ന് തുടങ്ങുന്ന ഈ മുഖപ്രസംഗം ഇതിലിങ്ങനെ ഉള്ള നിർദ്ദേശങ്ങളോടുകൂടിയാണ് അവസാനിക്കുന്നത്. വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും തങ്ങളാൽ കഴിയുന്ന സംഭാവനകളുമായി ജനങ്ങൾക്കൊപ്പമുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം മതിയാകില്ല. വിദേശ രാജ്യങ്ങളുടെ സംഭാവന നിഷിദ്ധമെന്ന് തോന്നിയാൽ ആ പങ്ക് വഹിക്കാൻ കേന്ദ്രം തന്നെ തയ്യാറാകണം. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ദുർവഹമായ ഭാരമൊന്നുമല്ല അത്. പട്ടി തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന് പറഞ്ഞതുപോലെ ആകരുത് ദുരിതാശ്വാസ സഹായവുമായി ബന്ധപ്പെട്ട നയങ്ങൾ എന്നാണ് കേരള കൗമുദി ഓർമ്മപ്പെടുത്തുന്നു. മലയാള മനോരമ UAE സഹായത്തിന് തടയിടരുത് എന്നാണ് മലയാള മനോരമയുടെ മുഖപ്രസംഗവും ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് ഇതിൽ പറയുന്നു. അതായത് ഇങ്ങനെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിന് വാഗ്ദാനം ചെയ്യപ്പെടുന്ന സഹായങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന വിവാദം ചൂടുപിടിക്കുന്നത് നിർഭാഗ്യകരമാണ് എന്ന് പറയുന്നു. അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദുരിതബാധിതരോട് മനുഷ്യത്വപരമായ സമീപനവും കരുതലും ഉറപ്പാക്കുക എന്നാണ് നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ നയത്തിൽ തന്നെ പറയുന്നത്. അയൽക്കാരനില്ലാതെ ജീവിക്കാൻ തക്ക സമ്പന്നരായി ആരുമില്ലെന്ന് പറയാറുണ്ട്. 2005 കട്രീന ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ചപ്പോൾ US പോലും ഒട്ടേറെ രാജ്യങ്ങളിൽ നിന്നും രാജ്യാന്തര സംഘടനകളിൽ നിന്നും സഹായം സ്വീകരിച്ചത് ഇതോട് ചേർത്ത് ഓർമ്മിക്കുകയും ചെയ്യാം. മനുഷ്യനിർമ്മിതമായ രാജ്യ അതിർത്തികളല്ല, മനുഷ്യത്വവും സാഹോദര്യവുമാണ് പ്രധാനമെന്ന് മാനവികതയുടെ ഭൂമികയിൽ നിന്നുകൊണ്ട് ചില രാജ്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഇല്ലാത്ത നയം പറഞ്ഞ് സഹായങ്ങൾ വേണ്ടെന്ന് പ്രഖ്യാപിക്കുന്നതിലെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക സ്വാഭാവികം എന്നാണ് ഈ ഇതിൽ പറയുന്നത്. ഇത് ആശ്വാസകരമായ ഒരു നടപടി അല്ലെന്നാണ്, കേന്ദ്രത്തിൻ്റെ നടപടി അല്ല എന്നാണ് ഈ മുഖപ്രസംഗം ചർച്ച ചെയ്യുന്നത്. ഉദവും കരങ്ങളാകുക എന്നാണ് മാതൃഭൂമിയുടെ വിഷയം. മാതൃഭൂമി ചർച്ച ചെയ്യുന്ന ഇങ്ങനെയാണത്: മനുഷ്യൻ്റെ കൈകൾ മരിക്കാത്ത കൈകൾ എന്ന കവിവാക്യം വീണ്ടും വീണ്ടും അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നുപോകുന്നത്. കടുംപാറ പൊട്ടിച്ചുടയ്ക്കുന്ന കൈകളും മലയ്ക്കൊത്ത ഭാരം ചുമക്കുന്ന കൈകളും ചരിത്രം പടയ്ക്കുന്ന കൈകളുമെല്ലാം പ്രളയക്കെടുതിയിൽപ്പെട്ട കേരളീയരുടെ നിലയ്ക്കാത്ത കണ്ണീർ തുടയ്ക്കുന്ന കൈകളായിത്തീരുന്നു. സഹായഹസ്തങ്ങൾ, ഉദവും കരങ്ങൾ ആരും നിർബന്ധിക്കാതെ ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തിനകത്തും പുറത്തുനിന്നും കരുണയുടെ ചെറുതും വലുതുമായ കൈകൾ നീട്ടുന്നു എന്ന് പറയുന്നു. അതിങ്ങനെയാണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ വിദേശ സഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഈ സന്ദർഭത്തിലാണ് ഉദവും കരങ്ങളുടെ ആവശ്യകത. സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയതാകാമെങ്കിലും അധിക സമ്പത്തുള്ളവർ അതിൻ്റെ അടിസ്ഥാനം സ്വന്തം നാടും ജനങ്ങളുമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉദാരതയും ത്യാഗ മനോഭാവവും കാട്ടാൻ മുന്നോട്ട് വരേണ്ടത് ഉണ്ട്. തമിഴ് സിനിമാ താരങ്ങളും മലയാളികളല്ലാത്ത കായിക താരങ്ങളും കാണിച്ച മാതൃക നമ്മുടെ സെലിബ്രിറ്റികൾ തൊട്ട് ധനാഠ്യർ വരെയുള്ളവർക്ക് പിന്തുടരാവുന്നതേയുള്ളൂ. പെരുവെള്ളം സൃഷ്ടിച്ച ഈ വൻ തകർച്ചയെ പല തുള്ളിയുടെ ഉപമ കൊണ്ട് നമുക്ക് നേരിടാനാകും എന്ന ആശ്വാസവും ഇതിൽ പ്രകടിപ്പിക്കുന്നു. ഇനി നമുക്ക് വാണിജ്യ വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. നോട്ട് അസാധുവാക്കലിന് തുല്യം ഈ തിരിച്ചടി, ഇതാണ് കേരള കൗമുദിയുടെ വാണിജ്യം മുഖ്യ വാർത്ത. പ്രളയം സാമ്പത്തിക വളർച്ച കുത്തനെ താഴേക്ക് പോയി എന്ന് ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. അനിൽകുമാർ ശർമ്മയാണ് ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ പറയുന്നത്, അതായത് നടപ്പ് വർഷം GD വളർച്ച, അതായത് ആഭ്യന്തര ഉൽപ്പാദനം 1% കുറയും എന്നാണ്. അതായത് 2017 ഈ ആഭ്യന്തര ഉൽപ്പാദന വളർച്ച 7.1% ആയിരുന്നു ദേശീയ വളർച്ച നിരക്കെങ്കിൽ കേരളം അത് 7.6% ഉയർന്ന ഒരു നിലയാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ അപ്രതീക്ഷിതമായി വന്നെത്തിയ പ്രളയം
കേരളത്തിൻ്റെ ഈ സാമ്പത്തിക രംഗത്തെ ആകെ തകടം മറിച്ചിരിക്കുകയാണ്. 1,000 കോടി രൂപയുടെ കുറവുണ്ടാകുമെന്നാണ്. ഓണത്തിൻ്റെ ഓണവിൽപ്പനയിൽ 1,000 കോടി രൂപയുടെ കുറവുണ്ടാവും, വായ്പാ ഭാരമേറും എന്നുള്ള അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഈ ഇതിൽ മന്ത്രി തോമസ് ഐസക്കിനെ കോട്ട് ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മലയാള മനോരമയാണെങ്കിൽ വിപണി കരകയറുന്നു എന്നാണ് നൽകിയിരിക്കുന്ന ഒരു ആശ്വാസ വാർത്തയാണ് ഈ സാമ്പത്തിക വാർത്തയിൽ നൽകിയിരിക്കുന്നത്. അതായത് ഓണവിൽപ്പന 65% വരെ ലക്ഷ്യം കാണുമെന്ന് ഉള്ള പ്രതീക്ഷയിലാണെന്ന് പറയുന്നു. പ്രളയത്തിലും സ്തംഭിച്ച ഓണ വിപണി ഉണരുന്നുണ്ട്. പ്രതീക്ഷിച്ച ടാർഗറ്റിലെത്താനായില്ലെങ്കിലും 60-65% വരെ ഇതിലേക്ക് പോവും. അതിലേറ്റവും ഒരു പ്രകടമായ ഉണർവ് കണ്ടിരിക്കുന്നത് കാർ വിപണിയിലാണ്. കാർ വിപണി ഇന്നലെ രജിസ്ട്രേഷൻ വളരെ അധികം കൂടിയിട്ടുണ്ട് എന്നും ഈ വാർത്തയിലെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വളരെ വിശദാംശങ്ങളോടുകൂടി തന്നെ എങ്ങനെയാണ് ഓണ വിപണി കരകയറുന്നത് എന്നെല്ലാം ഉള്ള വിശദാംശങ്ങൾ പി കിഷോർ ഈ ഇതിൽ ചർച്ച ചെയ്യുന്നു. ഇനി ഇത് മാതൃഭൂമി ആണെങ്കിൽ എത്തുന്നു 5G എന്നാണ് മുഖ്യ വാർത്തയായിട്ട് നൽകിയിരുന്നത്. അതായത് 2020 സ്പീഡ് സെക്കൻഡിൽ 1 GB എത്തും എന്നാണ്. അതായത് 5G 2020 രാജ്യവ്യാപകമായ തരത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഇതിൻ്റെ വ്യാപകം ഉണ്ടാകും, ലഭ്യമാക്കും എന്നാണ് ഇത് പറയുന്നത്. ഇത് രാജ്യത്ത് 5G മാർഗരേഖ തയ്യാറാക്കുന്ന സമിതിയുടെ തലവൻ അതിൻ്റെ ചെയർമാൻ പ്രൊഫസർ AJ പോൾ രാജാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 2020 ഇന്ത്യ പൂർണ്ണമായും 5G എന്ന സാങ്കേതിക ഇതിലേക്ക് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളിലേക്ക് മാറും എന്നാണ്. എന്താണ് 5G എന്നുള്ള വിശദാംശങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതായത് അതിവേഗ ഇൻ്റർനെറ്റ് തന്നെയാണ് 5G കരുത്ത്. 4G വേഗത്തിലുള്ള ഇൻ്റർനെറ്റ് ലഭ്യത 5G ഉറപ്പ് നൽകാനാകും. സെക്കൻഡിൽ 1 GB മുകളിലായിരിക്കും വേഗം. ഇതിന് പുറമെ ഒന്നിലേറെ ഡിവൈസറുകൾ, അതായത് സ്മാർട്ട് ഫോൺ, സ്മാർട്ട് വാച്ച്, ലാപ്ടോപ്പ് തുടങ്ങിയവ കണക്ട് ചെയ്യാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. വേഗം കുറയ്ക്കാതെ തന്നെ ഇത് സാധ്യമാക്കാനാകും എന്നും ഈ വാണിജ്യം വാർത്തയിൽ പറയുന്നു. ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും ന്യൂസ് ട്രാക്ക് കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം.